ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു പി എസ് സി ട്രിക്സ്. ഏപ്രിൽ 1-ന് ഇറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയറാണ് നോക്കുന്നത്. തൊഴിൽ വാർത്ത വരുത്തുകയും വായിക്കാനുള്ള മടിയും മിക്ക ഉദ്യോഗാർത്ഥികളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? അത് പരിഹരിക്കാനുള്ള ഒരു ക്ലാസ്സായി ഇത് മാറട്ടെ എന്ന് ആശംസാപൂർവം പി എസ് സി ട്രിക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തെ ഉപദേഷ്ടാവിൻ്റെ പദവിയിൽ നിയമിച്ചത്? റുമാനിയ. ഓണററി ഉപദേഷ്ടാവിൻ്റെ പദവിയാണ് അയോൺ എന്ന AI ബോട്ടിന് നൽകിയിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിലെ ലക്ഷക്കണക്കിന് പേജുകൾ പരിശോധിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് അയോണിൻ്റെ ചുമതല. അടുത്ത ക്വസ്റ്റ്യൻ: വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സ്മാരകം അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് US എവിടെയാണ്? ഹൂസ്റ്റൺ. ടെക്സസിലെ ഹൂസ്റ്റണിലാണ് വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സ്മാരകം അടുത്തിടെ അനാച്ഛാദനം ചെയ്തത്. ടാഗോർ മെമ്മോറിയൽ ഗ്രോവ് ആൻഡ് വാക്കിംഗ് മ്യൂസിയം എന്നാണ് സ്മാരകത്തിൻ്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ: 2023 ജനുവരിയിലെ മൊബൈൽ ഇൻ്റർനെറ്റ് സ്പീഡ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം? 69. ആഗോള ഇൻ്റർനെറ്റ് സ്പീഡ് ടെസ്റ്റ് ഏജൻസിയായ ഊക്ലയുടെ കണ്ടെത്തൽ പ്രകാരമാണിത്. 2022 ജനുവരിയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. UAE ആണ് തുടർച്ചയായി 1-ാം സ്ഥാനത്ത്. ഖത്തർ, നോർവേ, ദക്ഷിണ കൊറിയ, ഡെൻമാർക്ക് എന്നിവയാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ. 2022 കൂടുതൽ തവണ ഇൻ്റർനെറ്റ് സേവനം റദ്ദാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇൻ്റർനെറ്റ് അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ആക്സസ് നൗ എന്ന സംഘടനയുടെ റിപ്പോർട്ടിലാണ് സൂചിക നൽകിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: ലോകബാങ്ക് മേധാവിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ? അജയ് ബംഗ. മാസ്റ്റർ കാർഡിൻ്റെ മുൻ CEO ആണ് പൂനെയിൽ ജനിച്ച ഈ 63-കാരൻ. ഏതു രാജ്യത്തിൻ്റെ ആദ്യ ബഹിരാകാശ ടെലസ്കോപ്പ് മിഷനാണ് അൾട്രാസ്റ്റാറ്റ്? ഇസ്രയേൽ. അൾട്രാവയലറ്റ് ട്രാൻസിയൻ്റ് അസ്ട്രോണമി സാറ്റലൈറ്റ് എന്നാണ് പൂർണ്ണനാമം. ഇസ്രയേൽ ബഹിരാകാശ കേന്ദ്രം നാസയുമായി സഹകരിച്ചുകൊണ്ട് 2026 ഇത് വിക്ഷേപിക്കും. അടുത്ത ക്വസ്റ്റ്യൻ: പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ, അതായത് PIB പുതിയ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആര്? രാജേഷ് മൽഹോത്ര. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ ശാസ്ത്രദിനം എന്നാണ്? February 28. 1928 February 28 ഡോക്ടർ CV രാമൻ രാമൻ പ്രഭാവം അഥവാ രാമൻ എഫക്റ്റ് കണ്ടെത്തിയതിൻ്റെ സ്മരണാർത്ഥമാണ് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത്. ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീയിങ്, അതായത് ആഗോളശാസ്ത്രം ലോക നന്മയ്ക്കായി എന്നതാണ് 2023 ദിനാചരണ വിഷയം. അടുത്ത ക്വസ്റ്റ്യൻ: ക്ലബ്ബ് ഫുട്ബോളിൽ 700 ഗോളടിച്ച് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആര്? ആൻസർ: ലയണൽ മെസ്സി. 2023 ഫെബ്രുവരിയിൽ പാരീസിൽ ലീഗ് 1 ഫുട്ബോളിൽ PSG വേണ്ടി മാഴ്സയ്ക്കെതിരെ കളിക്കവെയാണ് 700 ഗോൾ തികച്ചത്. 839 കളികളിൽ നിന്നാണ് ഈ നേട്ടം. 700 ഗോൾ ക്ലബിലെത്തുന്ന രണ്ടാമത്തെ താരമാണ് മെസ്സി. പോർച്ചുഗലിൻ്റെ ക്രിസ്റ്റിയാനോ റൊണാൾഡോയാണ് ആദ്യ താരം. 701 ഗോൾ. അടുത്ത ക്വസ്റ്റ്യൻ: ടെലികോം മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾക്ക് US മാർക്കോണി ഫൗണ്ടേഷൻ നൽകുന്ന മാർക്കോണി പുരസ്കാരം 2023 ലഭിച്ച ഇന്ത്യൻ വംശജനാര്? ആൻസർ: ഹരി ബാലകൃഷ്ണൻ. കമ്പ്യൂട്ടർ സയൻസ്, നിർമ്മിത ബുദ്ധി എന്നിവയിൽ മാസച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസറാണ് നാഗ്പൂരിൽ നിന്നുള്ള ഹരി. അടുത്ത ക്വസ്റ്റ്യൻ: അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയ എത്രാമത്തെ ബൗളറാണ് R. Ashwin? ആൻസർ: 3. ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിലുമായി 689 വിക്കറ്റുകളാണ് ചെന്നൈ സ്വദേശിയായ 36-കാരൻ അശ്വിൻ നേടിയത്. 687 വിക്കറ്റുകൾ നേടിയ കപിൽ ദേവിനെയാണ് മറികടന്നത്. 953 വിക്കറ്റുകളെടുത്ത് അനിൽ കുംബ്ലെയാണ് 1-ാം സ്ഥാനത്ത്. ഹർഭജൻ സിംഗാണ് 707 വിക്കറ്റ് എടുത്ത് 2-ാമത്. അടുത്ത ക്വസ്റ്റ്യൻ: 2022 ഏത് നോബെൽ ജേതാവിനാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ കോടതി 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്?
ആൻസർ അലസ് ബിയാലിയറ്റ്സ്കി. ബെലാറസിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് സാമ്പത്തിക നിയമ സഹായം നൽകിയെന്ന കുറ്റത്തിനാണ് ബിയാലിയറ്റ്സ്കി ഉൾപ്പെടെ 4 മനുഷ്യാവകാശ പോരാളികൾക്ക് ശിക്ഷ വിധിച്ചത്. 1994 മുതൽ അധികാരത്തിലുള്ള പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെൻകോയ്ക്കെതിരെ 2020 നടന്ന ദേശീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ബിയാലിയറ്റ്സ്കിയും മറ്റു നേതാക്കളും അറസ്റ്റിലായത്. തടവിൽ കഴിയവെയാണ് അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടത്. അഭിഭാഷകൻ കൂടിയായ ബിയാലിയറ്റ്സ്കി 1980കളുടെ മധ്യത്തിൽ സോവിയറ്റ് ഭരണകാലത്ത് ബെലാറസിൽ ഉയർന്നുവന്ന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ പ്രധാനിയാണ്. പ്രസിഡന്റ് ലുക്കാഷെൻകോ സ്വേച്ഛാധിപത്യ ഭരണം ആരംഭിച്ചപ്പോഴാണ് വ്യാസ്ന എന്ന മനുഷ്യാവകാശ സംഘടന രൂപവത്കരിച്ച് പ്രക്ഷോഭരംഗത്ത് ഇറങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടനുമായുള്ള ഏതു ഉടമ്പടിയിൽ നിന്നാണ് അർജന്റീന അടുത്തിടെ പിന്മാറിയത്? ഫോക്ലാൻഡ് ദ്വീപ് ഉടമ്പടി. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോക്ലാൻഡ് ദ്വീപുകളുടെ അവകാശത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ 1982 10 ആഴ്ചയിലേറെ നീണ്ടു നിന്ന അപ്രഖ്യാപിത യുദ്ധം നടന്നിരുന്നു. 2016 ഊർജം, കപ്പൽ വ്യാപാരം, മത്സ്യബന്ധനം എന്നിവയിൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും ഉടമ്പടിയിലെത്തിയത്. ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയിൽ നിന്ന് 600 കിലോമീറ്ററും ബ്രിട്ടനിൽ നിന്ന് 12,955 കിലോമീറ്ററും അകലെയാണ്. ഉടമ്പടിയിൽ നിന്ന് അർജന്റീന പിന്മാറിയതോടെ ദ്വീപ സമൂഹം പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലായെന്നാണ് ബ്രിട്ടന്റെ പ്രതികരണം. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ 2023 മികച്ച താരമായത് ആര്? ആൻസർ ലയണൽ മെസ്സി. അർജന്റീനക്കാരനായ ലയണൽ മെസ്സിയാണ് 2023 ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ മികച്ച താരമായത്. ഫൈനൽ റൗണ്ടിൽ PSGയിലെ സഹതാരം ഫ്രാൻസിൻ്റെ കിലിയൻ എംബേപ്പ, റയൽ മാഡ്രിഡിൻ്റെ ഫ്രഞ്ച് താരം കരിം ബെൻസിമ എന്നിവരെ പിന്തള്ളിയാണ് 35-കാരനായ മെസ്സി ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത്. ഫിഫയുടെ 7 പുരസ്കാരങ്ങൾ ഇതിനകം മെസ്സി നേടിയിട്ടുണ്ട്. ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം 1 പ്രാവശ്യവും ഫിഫ ബാലൻഡോർ 4 തവണയും ഫിഫ ദ ബെസ്റ്റ് 2 പ്രാവശ്യവും നേടി. മറ്റ് പ്രധാന പുരസ്കാരങ്ങൾ: മികച്ച പരിശീലകൻ ലയണൽ സ്കലോണി, വനിതാ പരിശീലക സറീന വെയ്ഗ്മാൻ, ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്, വനിതാ ഗോൾ കീപ്പർ മേരി ഇയർബ്സ്, മികച്ച ഗോൾ മാസിൻ ഒലേസ്കി, മികച്ച ആരാധകർ അർജന്റീന. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.